ഹായ് കൂട്ടുകാർ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വാഗമൺ ഇരാറ്റുവേട്ട റോഡിൽ ഈ കാര്യകാട് ടോപ്പിന് മുകളിലാട്ടോ. നല്ല അടിപൊളി സീനറിയൊക്കെയാണ് താഴോട്ടൊക്കെ. നമ്മളിന്ന് പോകുന്നത് മേലുകാവ് റൂട്ടിൽ ചെന്നിട്ട് ഇലവീഴപ്പൂഞ്ചിറ ഭാഗത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ വന്നിട്ട് ഒരുപാട് നാളായി. നല്ല റോഡൊക്കെ അവിടെ പണിതിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. പിന്നെ ഇലവീഴപ്പൂഞ്ചിറയും അവിടുത്തെ ഇലവീഴപ്പൂഞ്ചിറ ചിറയും ഒക്കെ ഒന്ന് കണ്ട് ഇല്ലിക്കക്കല്ലിൻ്റെ അവിടേക്ക് പോകാനെല്ലാം കൂടെ ഒന്നും സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് ചെറിയൊരു വീഡിയോ കണ്ടുവരാം. ഇവിടെ ഇപ്പോൾ നല്ല റോഡൊക്കെ പണിതു കേട്ടോ. ഇപ്പോൾ ഇരാറ്റുവേട്ട ഭാഗമാണ്, അടിപൊളി റോഡാണ്, യാത്രാക്ലേശങ്ങൾ വളരെ കുറവാണ്. ഇതുണ്ട് ഇവിടെ കടുവായിട്ട് പുലി ഇരിക്കുന്നുണ്ടോ, അതിൻ്റെ പണി ഇന്നുവരെ തീർത്തിട്ടില്ല കേട്ടോ. അത് അന്ന് നമ്മൾ കണ്ട പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. മഞ്ഞൊക്കെ ഇറങ്ങി വരുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ താഴെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു 100 വർഷത്തോളം പഴക്കമുള്ള ഒരു പള്ളിയാണത്. അങ്ങോട്ട് പോകുന്ന വഴി ഇതാണ്. ഒരുപാട് ആൾതാമസമൊന്നും ഇല്ലാത്ത വഴി കൂടെയാണ് ആ യാത്ര. ഇവിടെ നിന്നാണ് നമുക്ക് തപ്രയുടെ ആ റോഡ് കാണാം കേട്ടോ. അതിലെ മഞ്ഞൊക്കെ ഇറങ്ങി വരുന്ന മനോഹരമായ കാഴ്ചകൾ, പിന്നെ ആ റോഡിൽ കൂടെ വാഹനങ്ങൾ പോകുന്നതൊക്കെ, വലിയ വാഹനങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുന്ന്. വെള്ളച്ചാട്ടങ്ങൾ ഇഷ്ടം പോലെ കേട്ടോ. ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നൊരു വെള്ളച്ചാട്ടം കണ്ടോ. ഇവിടെ നമുക്ക് ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. ഈ വെള്ളച്ചാട്ടം തുടങ്ങുന്ന അങ്ങ് മണ്ടേന്നാണേ. നമുക്ക് ഇവിടെ വന്നാൽ അത്ര വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പം മഴ ഉള്ളതുകൊണ്ട് എപ്പോൾ വേണേലും മഴ കൂടി വരാം. ആ സമയത്ത് നമ്മൾ മുകളിലോട്ട് പോകുന്ന അത്ര ഭംഗിയല്ല. ആ സൈഡിൽ കൂടെ ഒക്കെ വഴിയുണ്ട് അങ്ങോട്ട്. ഇപ്പം നമ്മൾ തീക്കോയി എത്തി കേട്ടോ. ഇവിടുന്ന് റൈറ്റിലോട്ട് കിടക്കുന്ന വഴിയാണ് നമ്മൾ മേലുകാവ് വഴി ഇലവീഴപ്പൂഞ്ചിറ ഇല്ലിക്കക്കല്ലൊക്കെ പോകുന്നത്. ആ വഴിക്ക് വേണം നമുക്ക് പോകാൻ. നല്ല റബ്ബർ തോട്ടങ്ങളുടെ ഉള്ളിൽ കൂടെയാണ് ഇനിയുള്ള യാത്ര. ഇവിടുന്ന് ഇലവീഴപ്പൂഞ്ചിറ വരെ തീക്കോയിൽ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. മൂന്നിലവിൻ്റെ അടുത്തേക്ക് എത്താറാകുമ്പോൾ ഇതുപോലെ കുറേ കൈതത്തോട്ടവും താഴെ കുറേ വീടുകളൊക്കെ കാണാവേ. കൈതപ്പാടം കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, നമ്മുടെ തേയിലത്തോട്ടം പോലെ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ മേലുകാവ് ബേക്കർ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇലവീഴപ്പൂഞ്ചിറക്കുള്ള വഴിയാണ് നമ്മുടെ പുറകിൽ ഈ കാണുന്നത്. ഇവിടുന്ന് 11 കിലോമീറ്റർ പോകണം, അപ്പോഴാണ് ഇലവീഴപ്പൂഞ്ചിറയിലേക്ക് എത്തുക. പുതിയതായിട്ട് പണിത റോഡാണ്. അപ്പം നമുക്ക് ഈ വഴി മുന്നോട്ട് പോവാം. ശരിക്കും പറഞ്ഞാണ്ടല്ലോ വന്ന വഴി ഇച്ചിരി ദൂരം കൂടി പോയി കേട്ടോ. നമ്മൾ ഈരാറ്റുപേട്ട വാഗമൺ റോട്ടിൽ കൂടെ ഇറങ്ങിയിട്ട് മേലുകാവ് വഴിയൊക്കെയാണ് കയറി വന്നത്. അങ്ങനെ വരേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പുറത്തൂടെ വേറെ വഴി ഉണ്ടായിരുന്നു നമുക്ക്, അതിലെ വന്നാൽ മതിയായിരുന്നു. ആ ഇനിയിപ്പോൾ ഈ വഴി വന്നു. ഇവിടുന്ന് ഇനിയിപ്പോൾ 4 കിലോമീറ്ററേ ഉള്ളൂ നമ്മളുടെ ഇലവീഴപ്പൂഞ്ചിറയ്ക്ക്. നിങ്ങളുണ്ടോ ഇവിടുത്തെ ഈ റോഡ് പണിതിരിക്കുന്നുണ്ടോ? നല്ല അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഇവിടുത്തെ റോഡ് പണിതേക്കുന്നത്. അത്രയും അടിപൊളിയാണ് അതൊരു. പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം ഒത്തിരി ഉണ്ടാവും. നല്ല ഇറക്കവും നല്ല കയറ്റവും ഉണ്ട് റോട്ടിലെ. അതുപോലെ തന്നെ നിരപ്പും ഉണ്ട്, നല്ല വളവുകളും ഉണ്ട്. അപ്പോൾ വരുന്നവർ ഈ വഴി വരുമ്പോൾ വളരെ സൂക്ഷിച്ച് വരിക കേട്ടോ. വളരെ ഭംഗിയുള്ള റോഡല്ലേ. ഇതിപ്പം ഇത് പണിയൊക്കെ തുടങ്ങിയിട്ട് ഒരു 5-6 കൊല്ലം ആയതായിരുന്നു. ഇപ്പോൾ പണി തീർന്നിട്ടായിട്ട് ഒരു 5-6 മാസം ആയുള്ളൂ കേട്ടോ വണ്ടി ഓടാൻ തുടങ്ങിയിട്ട്. താഴേ നമ്മൾ കയറി വന്ന റോഡുണ്ടോ, നല്ലൊരു വളവാണ് ഇവിടെ. അങ്ങനെ വളഞ്ഞ് മുകളിലോട്ട് കയറിപ്പോവും. ഇവിടെ ഇതാ ഈ മരങ്ങളൊന്നും ഇല്ലെങ്കിൽ താഴോട്ട് കുറേ കാഴ്ചകളൊക്കെ കാണാവുന്ന ഒരു സ്ഥലമായിരുന്നേ.
ഇവിടെ വന്നപ്പോൾ ഇച്ചിരി കൂടെ കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലമാണ് മുനിയറ ഗുഹ എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എവിടെയാണോ മുനിയറ ഗുഹ എന്നറിയത്തില്ല. പക്ഷെ ഒരു വെള്ളച്ചാട്ടം ചെറിയ രീതിയിൽ നമുക്കിവിടെ കാണാം. കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ആ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ആയിരിക്കും മുനിയറ ഗുഹ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. മഴ വരുന്നുണ്ട്. ആ കാണുന്നതുണ്ടോ? അതാണ് കേട്ടോ പാഞ്ചാലിമേടിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തൂടെ നമ്മൾ നേരത്തെ കണ്ട വഴിക്ക് കയറി വരാം. അവിടെ ഒരു വയർലെസ് സ്റ്റേഷനൊക്കെ ഉണ്ടേ. ഇപ്പം നമ്മൾ ഏകദേശം ഇലവീഴാപ്പൂഞ്ചിറയുടെ അടുത്തേക്ക് എത്തി. ആ ദൂരെ കാണുന്നത് അത് ഇലവീഴാപ്പൂഞ്ചിറ അല്ല കേട്ടോ. ഇലവീഴാപ്പൂഞ്ചിറ ഇടത് സൈഡിൽ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് മാറിയാണ്. അപ്പുറത്തോട്ട് നോക്കിയാൽ നമ്മൾ മേലുകാവ് നിന്ന് കയറി വന്ന വഴി കാണാം. മഴ ഇപ്പം തന്നെ പെയ്യുമെന്നുള്ളൊരു കണ്ടീഷനിലാണ് കാണുന്നത്. ഇവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ കയറി നമുക്കൊരു ചെറിയൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാം അല്ലേ. ഇവിടെ ഇപ്പോൾ ഈ റോഡൊക്കെ നന്നാക്കിയപ്പം ഈ ഭാഗമൊക്കെ വളരെ ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഏതൊരു നാട്ടിലും റോഡ് നന്നായി കഴിയുമ്പോൾ ആ ഒരു പ്രദേശം നന്നാവുന്നത്, അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടേ, ചെറിയൊരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ പേരൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെതായ ഒരു കമ്മിറ്റി ഓഫീസൊക്കെ ഈ താഴെ കാണാം, ഈ വഴി റോഡിൻ്റെ താഴെ. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേട്ടോ ഇലവീഴാപ്പൂഞ്ചിറ. മാസപൂജ മലയാള മാസം മൂന്നാം ഞായറാഴ്ച. ആ കാണുന്നതാണ് അമ്പലം. ഇപ്പോഴീ റോഡിൻ്റെ പണിയൊക്കെ പൂർത്തിയായതുകൊണ്ട് ഒരുപാട് വാഹനങ്ങളൊക്കെ ഈ വഴിക്ക് വരുന്നുണ്ടേ. നേരത്തെ ഓഫ് റോഡ് ജീപ്പ് മാത്രമേ ഇവിടെ ആശ്രയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് കാരണം ഓഫ് റോഡ് ജീപ്പുകാരൊക്കെ മുകളിലോട്ട് ട്രിപ്പ് മാറ്റിയെന്നാണ് പറയുന്നത്, ഈ മലയുടെ മുകളിലോട്ട്. മുകളിലേക്കുള്ള വഴിയുണ്ട്. ആ മുകളിലെ പാറക്കെട്ടിന് മുകളിൽ പിള്ളേരൊക്കെ നിൽപ്പുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാഴ്ച ഇലവീഴ പൂഞ്ചിറ തടാകമാണ് ഈ മുന്നിലുള്ളത്. അങ്ങോട്ടുള്ള വഴിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ വഴി പോയി ആ തടാകം ഒന്ന് കണ്ടിട്ട് വരാം. പഞ്ചപാണ്ഡവർ വന്ന സമയത്ത് ഇവിടെ വന്ന സമയത്ത് ഭീമസേനൻ പാഞ്ചാലിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ഇലയൊന്നും വീഴാത്ത തടാകം എന്നാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ ആ തടാകം കണ്ടിട്ട് വരാം. തടാകത്തിലേക്കുള്ള വഴി ഒരു ഓഫ് റോഡ് വഴിയാണ് കേട്ടോ. തോട്ടപ്പുഴ ചിലപ്പോൾ കാണാൻ വഴിയുണ്ട്. അപ്പം നമ്മൾ ഇലവീഴ പൂഞ്ചിറയിലെത്തി കേട്ടോ. അങ്ങോട്ട് നോക്കി ഒറ്റ ഇലയെങ്കിലും ഉണ്ടോയെന്ന് നോക്കി. ഇവിടെ ഇതിന് ചുറ്റോടി ചുറ്റുമെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരത്തിലായിട്ടേ മരങ്ങളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കാറ്റടിച്ചാൽ പോലും ഇങ്ങോട്ട് ഒരു ഇല പോലും വരികയില്ല. പിന്നെ ഇത് ഉയർന്ന സ്ഥലമായതുകൊണ്ട് എപ്പോഴും കാറ്റുള്ളതുകൊണ്ട് വലിയ മരങ്ങളൊന്നും ഇവിടെ വളരത്തുമില്ല. ചെറിയ ചെറിയ മരങ്ങളൊക്കെ കാണത്തുള്ളൂ. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം. പിന്നെ പഞ്ചപാണ്ഡവരുടെ അജ്ഞാതവാസവുമായിട്ട് സംബന്ധിച്ചാണ് ഇതിൻ്റെയൊക്കെ സ്റ്റോറികളൊക്കെ ഉള്ളത്. അവരന്നുണ്ടാക്കിയെന്ന് പറയുന്ന ആ കുളം കുറച്ച് ചെറുതായിരുന്നു, പിന്നീട് ഇത് വലുതാക്കിയതാണ് ഇവിടുത്തെ പഞ്ചായത്തൊക്കെ കൂടെ കൂടിയിട്ട് ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ആയി വന്നപ്പോഴത്തേക്കുവേ. എന്തായാലും ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു നല്ല വലിപ്പമുള്ള ഒരു കണ്ണാടി പോലെ നമുക്കിത് പ്രതിഫലിക്കുന്നുണ്ടല്ലേ. ഒരു കാറ്റ് പോലും ഒന്നും അനങ്ങാതെയൊക്കെ ഇവിടെ ഈ കുളത്തിൽ ഇറങ്ങരുതെന്നൊക്കെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ വരുന്നവർ ഇതിൽ ഇറങ്ങാതിരിക്കുക. ഇതൊരു കുടിവെള്ള സ്രോതസ്സും കൂടിയാണ്, ശുദ്ധമായ ജലമാണ് ഇതിലുള്ളത്. മലിനജലമൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ ഇതാ കുറേ മരത്തൈകളൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ചിലതൊക്കെ പിടിച്ച് കയറുന്നുമുണ്ട്. നല്ലൊരു പുൽത്തകിടിയും കുറേ പൂക്കളും ഒക്കെ ഉണ്ട് ഇവിടെ. ഇത്
ഇതൊക്കെയാണ് ഈ ഇലവീഴ പൂഞ്ചിറ തടാകത്തിനടുത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ. പഞ്ചായത്തിൻ്റെ ബോർഡും കുറേയധികം ആൾക്കാർ ഇവിടെ വരുന്നതാണ് ഇത് കാണാനൊക്കെ കേട്ടോ. ഇതാ മലയുടെ മുകളിൽ നിന്ന് കാണുമ്പോൾ വളരെ മനോഹരമായ ഒരു ചില്ല് പോലെ ഇങ്ങനെ നിൽക്കുന്ന കാണാവേ. നമുക്ക് ആ മലയുടെ മുകളിൽ ഒന്ന് പോയി നോക്കാം. ഇലവീഴ പൂഞ്ചിറ തടാകം കണ്ടല്ലോ, അടിപൊളിയല്ലേ, നല്ല ഭംഗിയല്ലേ അത് കാണാനായിട്ട്. വന്നിട്ടില്ലാത്തവർ ഈ വഴിക്ക് വരാൻ ഞാൻ പറയുന്നു. കാരണം ഇത് ഇതുപോലെ ഇത്ര വലിയൊരു തടാകം ഒരു ഇല പോലും വീഴാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇലയെങ്കിലും അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഒരു വേസ്റ്റോ ഒരു ഇലയോ ഒരു സാധനം പോലും അവിടെ കാണാൻ നമുക്ക് പറ്റത്തില്ല. അത്ര മനോഹരമായ ഒരു തടാകമാണിത്. ഇവിടേക്ക് വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊപ്പോസ് ചെയ്യുന്ന വഴി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ വാഗവണ്ണിൽ നിന്ന് കാഞ്ഞാറ് വഴിക്ക് ഇറങ്ങി വന്നിട്ട് തിരിഞ്ഞ് കയറുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഞാൻ വന്ന വഴി ദൂരെ ഇച്ചിരി കൂടിപ്പോയി. നമ്മൾ ഈരാറ്റുപേട്ട റോട്ടിൽ വാഗവണ്ണിൽ നിന്ന് അതിലേ ഇറങ്ങി വന്ന് മേലുകാവ് വഴി ഒരുപാട് ദൂരം ചുറ്റിക്കെട്ടി ഇങ്ങോട്ട് വന്നത്. ഇടയ്ക്ക് നിന്ന് നല്ല മഴ പെയ്യും എന്നുള്ളൊരു ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ മഴയൊന്നും പെയ്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇച്ചിരി ഇപ്പോൾ ഇതാ കാലാവസ്ഥയൊക്കെ മൊത്തം ചേഞ്ചായി, വെയിലായി, ആകാശമൊക്കെ തെളിഞ്ഞു, നല്ല കാലാവസ്ഥ. ഇരുട്ടും മൂടി മഞ്ഞും വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ മുകളിലേക്ക് പോയി ആ മുകളിൽ നിന്ന് താഴോട്ടുള്ള കാഴ്ചകൾ കണ്ടു നോക്കാം. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു, അവർ ഇപ്പോൾ അടച്ചിട്ടിരിക്കുക കേട്ടോ. ശനി ഞായറൊക്കെ ഇവിടെയൊക്കെ കൂടുതൽ ആൾക്കാരുള്ളത്, അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ അടച്ചിടുന്നത്. നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇവിടുന്ന് കുറച്ച് കാഴ്ചകൾ അക്കരയുള്ള കാണാൻ പറ്റും. അതുകൊണ്ട് ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. നോക്കി ഇവിടെയൊക്കെ കൂടുതൽ ഈ മലയിഞ്ചി കൃഷിയാണ്. അത് ഇടയ്ക്കോടെ നമുക്കിവിടെ കാണാം. ഈ കാണുന്ന ഈ മലയിഞ്ചി ചില സ്ഥലങ്ങളിൽ വിപുലമായിട്ട് കാണും. താഴോട്ടൊക്കെ വെറുതെ കിടക്കുന്ന സ്ഥലമാണേ. ഉണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കാം, അവിടെ കുറേ പാറക്കെട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് ആ മലയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇടിമിന്നൽ കവചമൊക്കെ ആണ് വെച്ചിരിക്കുന്നത് കൂടുതലും കേട്ടോ. അങ്ങേ അറ്റത്ത് വയർ സ്റ്റേഷനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ റോഡ് കാണാൻ അതിലും അടിപൊളി ഈ ഒരു ലൊക്കേഷനിൽ. ഇനി നമുക്ക് കുറച്ച് ഭാഗം കൂടെ മുകളിലോട്ട് കയറി പോകാനുണ്ട്. ഇതാണ് മെയിൻ പോയിന്റ്. ഇവിടെ നിന്ന് അടുത്തോട്ടുള്ള വഴിക്ക് നമുക്ക് കയറി പോകണം മലയുടെ മുകളിലോട്ട്. ഇനി നമുക്ക് ഈ വഴി മുന്നോട്ട് പോകാം. അവിടെ ആ മലയുടെ മുകളിൽ ചെന്ന് താഴോട്ട് പൂഞ്ചിറ കാണാൻ പറ്റുമേ. ഇതിലെല്ലാം ഇപ്പോൾ ഓഫ് റോഡ് ജീപ്പാണ് ഈ മലയുടെ മുകളിൽ കൂടെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയോ കമ്പനികളുടെ ടവറുകൾ നിൽക്കുന്നതാണ്, ടെലിഫോൺ ടവർ. നമുക്ക് ഈ ടവറിൻ്റെ മുകളിലേക്കൊന്ന് നോക്കാവേ. ഇതിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ഈ ടവർ നീങ്ങിപ്പോകുന്ന പോലെ തോന്നും നമുക്ക്. ഇവിടെയൊക്കെ വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇവിടെ താഴോട്ടുള്ള കാഴ്ചകൾ ഒരുപാട് ഭംഗിയുള്ളതാണ് കേട്ടോ. ഇതുണ്ടോ ലൈറ്റിനിങ് അറസ്റ്റ് വെച്ചേക്കുന്നത്, ഇടിവെട്ട് ഉണ്ടാകാതിരിക്കെ. ഇടിമിന്നൽ കവചം, അപ്പുറത്ത് നിൽക്കുന്ന ടെലിഫോൺ ടവർ. ഇത് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് പോയി നോക്കാം. ആ മുകളിൽ നിന്ന് ആ താഴത്തെ പൂഞ്ചിറ കാണാനായിട്ട് ഒരു ഭംഗിയുള്ള കാഴ്ചയായിരിക്കും. അത് കാണാൻ പറ്റുമോ നോക്കാം. നടക്കാതിരുന്ന് നടക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവേ. ഞാനിപ്പോൾ രാവിലെ നടക്കാൻ പോകുന്നതുകൊണ്ട് ഒരു ചെറിയ ആശ്വാസമുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ അങ്ങ് താഴെയായിട്ട് കാഞ്ഞാറിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാവേ. ഒരു സൂമിംഗ് ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു. ആ പാറക്കെട്ടുകൾ നിൽക്കുന്നൊരു ഭംഗിയുണ്ടോ. ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റ് ഇങ്ങോട്ടാന്ന് തോന്നുന്നു. അതെ, ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടായി. വെള്ളമോ ചായയൊക്കെ കുടിച്ചിട്ട് പോകണമെങ്കിൽ പോവാം. തിരിച്ചു വരുമ്പോൾ കുടിക്കാം അല്ലേ. ഇങ്ങോട്ടാണ് വഴി.
ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, ഇവിടേക്ക് പ്രവേശനമില്ല എന്നുണ്ടോ. പിന്നെ ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത്. നമുക്കായാലും പ്രശ്നമില്ലാതെ കയറിപ്പോയാൽ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ താഴേന്ന് കണ്ട പോലെ അല്ലേട്ടോ, ഇങ്ങോട്ട് വരുമ്പോൾ റോഡ് വളരെ മോശമാണ്. ഇതിലെ ജീപ്പ് ഇറങ്ങി പോകുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങനെ മലയുടെ മുകളിൽ കയറി ഇലവീഴപ്പൂഞ്ചിറ കാണാം? നമുക്കിവിടെ വന്നാൽ നോക്കാവേ. ഒരു ഡേഞ്ചർ സ്ഥലം അവിടെ അല്ല. അതുകൊണ്ടാ പൂഞ്ചിറ. അയ്യോ, അപ്പുറത്തോട്ട് മാറിയ ചിലപ്പോൾ കുറച്ചുകൂടെ കാണാൻ. ഇവിടെ നമുക്ക് പോലീസിൻ്റെ ഒരു വാർണിംഗ് ബോർഡൊക്കെ കാണാവേ. വാഹനങ്ങളൊന്നും ഇതിലെ കയറ്റിക്കൊണ്ട് പോകാൻ പാടില്ല. തൽക്കാലം നമുക്ക് വേണേൽ കടന്നു പോകാം. അപ്പുറത്തെ കാഴ്ചക്കാട്ടി അതിമനോഹരമായ കാഴ്ച ഇവിടെയാണേ. കാഞ്ഞാറ് മുട്ടം എല്ലാം കാണാം കേട്ടോ. കഴിഞ്ഞ ദിവസം മഴയത്ത് വെള്ളം കൂടിയിട്ട് അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്നുണ്ട്. എന്നാ മഴയായിരുന്നു അറിയോ കഴിഞ്ഞ ദിവസം പെയ്ത മഴ? അത് ഇടുക്കി പെയ്ത ആ മഴയുടെ വെള്ളം അത്ര ഇവിടെ വന്ന് കിടപ്പുണ്ട്. അവിടെ പുല്ലിട്ട് മേഞ്ഞൊരു വീട് കാണാവേ. പൂഞ്ചിറയുടെ കാഴ്ചകൾ നമുക്ക് ഈ താഴേന്ന് കിട്ടിയത് തന്നെയാണ് മെയിനായിട്ട് കേട്ടോ. ഇനി മുകളിലോട്ട് ആ വയർലെസ് സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗം വരെ പോകാൻ പറ്റുമേ. അവിടം വരെ ചെന്ന് അവിടം വരെ പോകണോ? നടന്നിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മടുത്തു. ഒരു 1.5-2 kilometers നമ്മൾ നടന്നിങ്ങോട്ടെ. ഈ പുൽക്കാട്ടിൽ കൂടെയുള്ള നടപ്പ്. ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല വ്യൂ ആട്ടോ. അങ്ങ് താഴോട്ടതാ മുട്ടം ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാവേ. ആ വെള്ളം കയറി കിടക്കുന്നത് ഒരു വലിയ കെട്ടിടമൊക്കെ ആണ്. അതുകൊണ്ട് മലങ്കര ഡാമിൻ്റെ അടുത്തുള്ളത്. പിന്നെ നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവിടെ ഒരു ഇത് കിടക്കുന്നുണ്ടോ. ഇത് പഴയ വയർലെസ് സ്റ്റേഷനാണേ. പിന്നെ ഇലവീഴപ്പൂഞ്ചിറ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പൂഞ്ചിറയുടെ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് ഒന്നുകൂടെ കാണാൻ പറ്റും കേട്ടോ. പൂഞ്ചിറയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസമൊക്കെ ഇവിടെ നിൽക്കണമെങ്കിൽ DTPC കോട്ടേജുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലെ അങ്ങോട്ട് കയറി ചെന്നാൽ മതി. ബോർഡിൽ നമ്പറുണ്ടേ. ഇലവീഴ പൂഞ്ചിറയുടെ മണ്ടയിലൊക്കെ പോയി നമ്മൾ കാഴ്ചകളൊക്കെ തിരിച്ചു വന്നു കേട്ടോ. നല്ല മുകളിൽ കയറി കഴിയുമ്പോൾ അവിടുന്ന് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളാണ്. നിങ്ങളും എപ്പോഴേലൊക്കെ സമയമുണ്ടെങ്കിൽ ഈ വഴിയൊക്കെ വരിക.
ഇപ്പുറത്തെ വഴിക്കേ വരാവുള്ളൂ എന്ന് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വാഗോൺ റൂട്ട് കൂടെ വേണം വരാനായിട്ട്. എന്നിട്ട് വേണം ഇങ്ങോട്ട് മേലുകാവ് റോഡിന് കയറി വരാൻ. ഇല്ലെങ്കിൽ അപ്പുറത്തെ വഴി താഴത്തെ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ദൂരം നമ്മൾ വരേണ്ടി വരും ഈരാറ്റുപേട്ട വഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ കോട്ടയം ഭാഗത്തുനിന്നൊക്കെ വരുന്നവർക്കൊക്കെ ആ വഴിക്ക് വരാനേ പറ്റുള്ളൂ. ഇപ്പുറത്തെ തൊടുപുഴ എറണാകുളത്ത് വരുന്നവർക്കും നമ്മുടെ കട്ടപ്പന ഭാഗത്ത് നിന്ന് വരുന്നവരുമൊക്കെ ഈ മൂലപറ്റം വഴിയൊക്കെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നമുക്കിനിയിപ്പോൾ ഇവിടെ പറയാനില്ല. നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. പുഞ്ചിറയുടെ കാഴ്ചകളൊക്കെ ഒരു വേറെ ലെവൽ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.